ഓം ശാന്തി. തീർച്ചയായിട്ടും ഇന്നത്തെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ പലരുടെയും മനസ്സ് നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും, അതത്ര എളുപ്പമുള്ള കാര്യമാണോ? തീർച്ചയായിട്ടും എളുപ്പമുള്ള കാര്യമല്ല. എനിക്കും നന്നായിട്ടറിയാം അത് എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതേ ലെവലിൽ ഇങ്ങനെ ജീവിച്ചു മരിച്ചാൽ മതി എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര തന്നെ പരിശ്രമിച്ചാലും നിങ്ങൾക്ക് അവൾ ആ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾ സ്വയം പുറത്തു കിടക്കാത്തിടത്തോളം കാലം ആ രാവിലെ സ്വസ്ഥമാണ്, പകൽ ഓഫീസിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഷോപ്പിൽ പോകുന്നുണ്ട്, അതിൽ കിട്ടുന്ന അതേ ഇൻകം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ ഈ ലെവലിൽ മാത്രം പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. ആരാണോ സ്വന്തം ജീവിതത്തിന് സദാകാലത്തേക്ക് ഹൈറ്റ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ ഉന്നതമായ വിജയം എനിക്ക് നേടണമെന്നും, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു പോയതിൻ്റെ തെളിവ് എൻ്റെ തലമുറകൾക്ക് എന്നെ ഓർമ്മിക്കാൻ പറ്റണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഒരു കൊച്ചു പക്ഷിയുടെ കഥ ഞാൻ പറഞ്ഞു തരികയാണ്. ഒരു മരത്തിൽ ഒരു കുഞ്ഞു കൂട് വെച്ചുകൊണ്ട് ഒരു പക്ഷി ജീവിക്കുന്നുണ്ടായിരുന്നു. അത് ദിവസവും പോവും, പോയി കൂടുകെട്ടി മുട്ട വിരിഞ്ഞ സമയം, കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയം, പോകുന്നു, തൻ്റെ കൊക്കിൽ പറ്റുന്നതായിരിക്കുന്ന എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ കണ്ടെത്തുന്നു, കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ വായിലേക്കാക്കും. കുഞ്ഞുങ്ങൾക്കൊട്ടും തികയില്ല. വീണ്ടും പോകുന്നു, അമ്മ പക്ഷി കൊണ്ടുവരുന്നു, വീണ്ടും ഈ കുഞ്ഞുങ്ങളെ കഴിപ്പിക്കുന്നു. ഇങ്ങനെ പോയി വന്ന് പോയി വന്ന് ഒരു ദിവസത്തിൽ എത്ര തവണ പോകുന്നു, എത്ര തവണ വരുന്നു എന്നുള്ള എനിക്ക് കണക്കില്ല. വരുമ്പോഴൊന്നും മക്കൾക്കന്നം തികയുന്നേയില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ കിളി കൂടുകൂട്ടിയതായിട്ടുള്ള ആ മരം ആ പക്ഷിയോട് പറയുകയാണ്, നിന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടേയില്ല. ഒരു കാര്യം നിന്നോട് പറഞ്ഞോട്ടെ, നിനക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. പക്ഷി ചോദിച്ചു, എന്താ പറയാനുള്ളത് എന്ന്. നീ ഇങ്ങനെ പറന്ന് കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എൻ്റെ കൊമ്പിൽ ഞാൻ നിറച്ചു പഴമുണ്ടാക്കും, നീ ദിവസവും അതിൽ നിന്നൊരു പഴമെടുക്കാം, ഈ മരക്കൊമ്പിൽ നിനക്ക് കൂടുകെട്ടി സ്വസ്ഥമായി ഇവിടെ കഴിയാം, ആ പഴം നിൻ്റെ മക്കൾക്ക് കൊടുത്താൽ മതിയാവും, കണ്ടീഷൻ നിൻ്റെ ഒരു തൂവൽ ഒരു ദിവസം എനിക്ക് തരണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. പക്ഷി വിചാരിച്ചു, ഒരു തൂവൽ ഒരു ദിവസമല്ലേ കൊടുക്കേണ്ടതുള്ളൂ, അതിനിപ്പോൾ എന്താ വലിയ കാര്യം, എന്നാലും എൻ്റെ മക്കൾക്ക് നിറയെ ഫുഡ് കൊടുക്കാം, എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഇങ്ങനെ ചിരിച്ചും കളിച്ചുമായിട്ട് ആസ്വദിച്ച് സമയം കളയാലോ, എൻ്റെ കുട്ടികളുടെ കൂടെ എനിക്ക് കിട്ടുന്നേയില്ല, പകൽ മുഴുവൻ ഇങ്ങനെ ആഹാരം തേടി ഞാൻ അലയല്ലേ, അതുകൊണ്ട് ആ കഷ്ടപ്പാടൊക്കെ നിർത്തി സ്വസ്ഥമായിട്ട് ഈ മരത്തിൻ്റെ കൂടെ അത് മരം പറഞ്ഞത് കേട്ട് നല്ല സുഖിച്ച് ജീവിക്കാമെന്നങ്ങ് നിശ്ചയിച്ചു. അങ്ങനെ ആ മരത്തിൻ്റെ നല്ല ഒരു കവരത്തിൽ ആ കിളി കൂടുകെട്ടി, കുറച്ച് വലിയ നല്ല കൂട്, അമ്മയ്ക്കും മക്കൾക്കും ഇരിക്കാവുന്ന കൂട്, സ്വസ്ഥമായി. അപ്പോഴത്തേക്കും ആ മക്കൾ പറന്നുപോയി, വേറെ കിളിക്ക് മുട്ടയിടാൻ സമയമായി, കിളി മുട്ടയിട്ടു, കുഞ്ഞു മക്കൾ വന്നു, അതോടുകൂടി കിളി ഓർത്തു മരത്തിൻ്റെ വാഗ്ദാനം. അപ്പോഴത്തേക്കും മരം വാക്ക് തെറ്റിച്ചില്ല, മരത്തിൻ്റെയും പഴം വലുതായിട്ടുള്ള സീസണായി, ആ കിളിക്കൂടിനൊക്കെ ചേർന്ന് നിൽക്കുന്ന മരക്കമ്പിൽ നിറച്ച പഴങ്ങൾ, എന്തൊരു സന്തോഷം. ഒരു പഴം എടുക്കുന്നു, കഴിക്കുന്നു, അവിടെ ഇരിക്കുന്നു. പക്ഷേ ആദ്യത്തെ പഴം കൊത്തി തിന്നപ്പോൾ മരം കണ്ടീഷൻ പറഞ്ഞു, നിൻ്റെ ഒരു തൂവൽ. ഒരു വിഷമവുമില്ല, കിളി ഒരു തൂവൽ കൊടുത്തു. അങ്ങനെ തൂവൽ കൊടുത്ത് കിളിക്കുഞ്ഞുങ്ങൾ വളരെ മുന്ന് തന്നെ ഒരു മാസമാവാനായി. കിളിയുടെ തൂവലുകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു പോയി. തൂവലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിളി പഴമെടുത്തപ്പോൾ മരം ചോദിച്ചു, തൂവൽ തരൂ, എൻ്റെ തൂവൽ, എന്നിട്ട് നിനക്ക് പഴമെന്ന്. കിളി പറയും, നീ കാണുന്നില്ലേ, എൻ്റെ രണ്ട് ചിറകിലെയും വാലിലെയും തൂവലൊക്കെ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അടുത്ത ചിറക് മുളയ്ക്കട്ടെ, അപ്പം ഞാൻ തീർച്ചയായിട്ടും നിനക്ക് തൂവൽ തരാം, അതുവരെ എൻ്റെ മക്കളെ കഴിപ്പിക്കാൻ നീ എന്നോട് സഹായിക്കണം. ഉടനെ മരം പറഞ്ഞു പോലും, അങ്ങനെ എനിക്ക് കിട്ടേണ്ട കാര്യം കിട്ടാതെ എൻ്റെ കൊമ്പിൽ താമസിപ്പിക്കാൻ ഞാൻ ആരും സമ്മതിക്കില്ല. എന്നിട്ട് ആ മരം ഒന്ന് കാറ്റിന് നന്നായിട്ട് ആടി ഒലഞ്ഞു, കൂട് താഴെ വീണുടഞ്ഞു. ചിറക് ഇല്ലാത്ത, പറക്കാനാവാത്ത പക്ഷി പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾക്കൊപ്പം താഴെ ഇരുന്ന് കരയുകയാണ്. ആ ജീവിതത്തിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളടുത്ത് ചെയ്യാൻ പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ മരം കൊമ്പ് കുലുക്കുമ്പോൾ, കൂട് താഴെ വീണ് പൊട്ടുമ്പോൾ, ചിറകില്ലാത്ത കിളിയായിട്ട് വിഷമിച്ചിരിക്കാതെ,
ഇന്ന് തന്നെ തന്നെ അധ്വാനത്തിന് വേണ്ടി തൻ്റെ കഠിനാധ്വാനത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ ഒരു മരം പോയാൽ എന്താ 100 മരം കാട്ടിലുണ്ട്. ഒരു മരത്തിൻ്റെ പഴം തന്നില്ലെങ്കിൽ എന്താ 100 മരത്തിൻ്റെ പഴം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ അളവറ്റ സുഖവും സന്തോഷവും വേണമെന്നുണ്ടെങ്കിൽ, സന്തോഷവും സുഖവും സ്ഥായിയായി വയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് നമ്മുടെ സുഖത്തിൻ്റെ ആ കൂട് വിട്ട് പുറത്തേക്ക് പറന്നേ പറ്റൂ. എങ്കിൽ ചിറകിനെ സംരക്ഷിക്കാനാകൂ, പറക്കാനുള്ള ആരോഗ്യത്തെ നിലനിർത്താൻ സാധിക്കൂ, ആ കലയെ അനുഗ്രഹമാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് കൂടുവിട്ട് പറന്ന് കഠിനാധ്വാനത്തിലൂടെ സുഖവും സന്തോഷവും സ്ഥായിയാക്കി വയ്ക്കുന്ന ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.